हेलो गाइस, वेलकम 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 बैक टू माय चैनल। मैं सोमल तेरे मजे भी लगी है एलो मैं पढ़े हरकम और क्रूरी स्वागत हम। अब हम के नेरेट वीडियो लिखे पुआ अब गाइस നിങ്ങൾ തമ്മിനെയല്ല കണ്ടതൊക്കെ ശരിയാണ്। ഒരു മൈൻക്രാഫ്റ്റ് ചലഞ്ച് ആണ്, അതായത് മൈൻക്രാഫ്റ്റ് हाउस मेकिंग चैलेंज पर गाइस माइनक्राफ्ट वीड पणियारे नमुक तामसान सहन अब इतना भंगी पणिया अदान चैलेंज ऐटों भंगी आत्र पकड़ता നിങ്ങളെ മോഡ് യൂസ് ചെയ്യരുത്, അതായത് വീടിൻ്റെ മോഡ് നല്ല ഭംഗിയുള്ള വീടിൻ്റെ മോഡൊക്കെ കിട്ടാനുണ്ട്, അത് യൂസ് ചെയ്യരുത്। പിന്നെ ഉള്ള റൂളാണ് നമ്മൾ സ്വന്തമായിട്ട് പണിയണം, ആ പണിയുന്നത് നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം। ഓക്കെ, ആ പണിയുന്ന വീടിൻ്റെ പണി നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം। ഓക്കെ, അതാണ് രണ്ടാമത്തെ റൂൾ। പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലായിരിക്കണം ഹാഷ്ടാഗ് എക്സ്പ്ലോർ മലയാളം എന്ന ടാഗോടെ വേണം നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, എന്നാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ। എനിക്ക് ഹാഷ്ടാഗ് കൊടുത്ത് യൂട്യൂബിന് കൊടുത്താൽ മാത്രമേ എനിക്കത് കിട്ടുള്ളൂ, നിങ്ങളുടെ വീഡിയോ എനിക്ക് കിട്ടുള്ളൂ। അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം നമ്മുടെ ഹൗസ് മേക്കിംഗ് ചലഞ്ച്। അപ്പോൾ നല്ല ഹൗസുള്ള ചാനലുകൾക്ക്, നല്ല ചാനലുകൾ നമ്മളിവിടെ അനൗൺസ് ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഇതൊരു വഴിയാണ്। അപ്പോൾ എനിക്ക് മാക്സിമം ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തരുന്നതാണ്। പിന്നെ പറയാനുള്ള കാര്യം, അപ്പോൾ ഹൗസ് മേക്കിംഗ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ചെറിയ ടിപ്പ് തരികയാണ്, നിങ്ങൾ മോഡ് യൂസ് ചെയ്യരുത്। മോഡ് യൂസ് ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചലഞ്ചിൽ മത്സരിച്ചിട്ട് കാര്യമില്ല। അയ്യേ, അപ്പോൾ ആർക്കാണ് ക്രിയേറ്റിവിറ്റി കൂടുതൽ എന്നറിയാനുള്ള ചെറിയൊരു പരീക്ഷണം മാത്രമാണ്, അല്ലാണ്ട് ഇത് പൈസയ്ക്കോ അല്ലാണ്ട് സമ്മാനത്തിനോ വേണ്ടി ചെയ്യുന്നതല്ല। ക്രിയേറ്റിവിറ്റി അതാണ് പ്രധാനം മൈൻക്രാഫ്റ്റിൽ, അല്ലേ? അപ്പോൾ ക്രിയേറ്റിവിറ്റി ആർക്കാണ് കൂടുതൽ, നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന്? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ്। ചലഞ്ച് ഈസ് ഹൗസ് മേക്കിംഗ്. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ പറയുന്നില്ല, അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വരും വീഡിയോകളിൽ പറയുന്നതാണ്। കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല, അത് ചെറിയ നെറ്റ് പ്രോബ്ലം ഒക്കെ ആയിരുന്നു। അപ്പോൾ വരും വീഡിയോകളിൽ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾ ഹൗസ് ചലഞ്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷ തെറ്റിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മൈൻക്രാഫ്റ്റിൽ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, അത് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരവും നിങ്ങൾ തട്ടിക്കളയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങളും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ഹൗസ് മേക്കിംഗ് ചലഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനലിലെ ഹാഷ്ടാഗ് ഗസ് ഫോർ മലയാളം എന്ന ടാഗോടെ വേണം അത് പോസ്റ്റ് ചെയ്യാൻ. അതിൽ തമ്മിനയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, എക്സ്പ്ലോർ മലയാളം ഹൗസ് ചലഞ്ചിങ്. ഓക്കെ, അപ്പോൾ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തോളൂ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരും വീഡിയോകളിൽ അവസാനം പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് എണ്ണത്തിന് മോഡിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം, മോഡ് ഫോട്ടോസ്. പക്ഷേ മോഡ് ആഡ് ചെയ്യരുത്, ഞാൻ നിങ്ങൾക്കൊരു ലുക്ക്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീടിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. അപ്പോൾ അത് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന്ന് കുറച്ച് കുറേശ്ശെ ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തതാണ്. അപ്പോൾ എന്തായാലും വീടിൻ്റെ ഫോട്ടോസ് ലാസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കാണുക. അതിന് ഐഡിയകൾ സംഭരിച്ച് വീടുകൾ ഉണ്ടാക്കി യൂട്യൂബിലെ ഹാഷ്ടാഗ് എസ് ഫോർ മലയാളം എന്ന ഹാഷ്ടാഗ് കൂടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാമെന്ന രീതിയിൽ മീ ചിങ് ടി വി സൈനിങ് ഔട്ട്. പിന്നോട്ടേക്ക് ഞാനും അതിൻ പിറകെ പോക്ക്, തല പറയത് എങ്ങോട്ടേക്ക്, സ്ഥിതിഗതി വിധി വരച്ചൊരു പൊളച്ചതി, അത് തിരയുമ്പോൾ ഒരു പിടി മറുപടി, കഥ പറഞ്ഞതു മതി ഇനി തല വിധി മാറ്റാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്ത് തിരിച്ചടി. സരിഗമ പദനീസ അത് നമ്മൾക്കറിയില്ല, അറിയില്ലേൽ പറയില്ല, നുണ പറയില്ല.
എന്നറിയാം.